അഞ്ച് മിനിറ്റിനുള്ളിൽ ഡെലിവറി നടത്തിയില്ലെങ്കിൽ നിന്റെ മുഖത്ത് ഞാൻ പൊറോട്ട ഡയറക്ടർ സാറേ ഫൈറ്റ് സ്റ്റാർട്ട് ആവുമ്പോൾ നമ്മുടെ ഹീറോ ഫൈറ്റ് സ്പീഡിൽ ഹലോ സർ ഡെലിവറി കഴിഞ്ഞല്ലോ ഓക്കെ സർ ഇത് കാന്തമ്മയുടേതാണല്ലോ പാമ്പിനെ പോലെയാണെങ്കിൽ കാന്തമ്മയുടെ കമ്മല് പെരുമ്പാമ്പിനെ പോലെ എനിക്ക് ഇതാ പിടിച്ചോ എന്താ ടോയ് വാങ്ങ ഇത് കൊള്ളാലോ നല്ല ഭംഗിയുണ്ടല്ലോ കാന്തമ്മ എടോ ഇത് താൻ പൊട്ടിച്ചല്ലേ ഇതിന്റെ തലയിലാവും സർ ഇത് ഞാനല്ല ആ പെണ്ണ് പൊട്ടിച്ചിട്ട് പോയതാ അതൊന്നും എനിക്കറിയണ്ട 400 രൂപ അടച്ചിട്ട് പോവാൻ നോക്ക് എന്താ സാർ ഇത് ഫുട്പാത്തിൽ ചെന്ന 4 രൂപയ്ക്ക് 40 എണ്ണം കിട്ടുമല്ലോ അങ്ങനെയാണെങ്കിൽ താൻ അവിടെ പോയി കുറെ എണ്ണം വാങ്ങിച്ച് അങ്ങോട്ട് മാറി ഇന്ന് പൊട്ടിച്ച് കളിക്കും അത് നിങ്ങൾ ഇതാ മതി എനിക്ക് ഇവിടെ ജോലിയുണ്ട് ക്യാഷ് തരുന്നോ അതോ പോലീസിനെ വിളിക്കണം അവരെ വിളിച്ച് അവർ ഇതിന്റെ പൈസ കൊണ്ടുതരും സാർ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് സാർ ഹലോ ആ ബില്ല് ഞാൻ അടച്ചോളാം നന്ദിയുണ്ട് സാർ ഒരുപാട് നന്ദിയുണ്ട് എന്നെ സമയത്തിന് സാർ രക്ഷിച്ചല്ലോ അതിരിക്കട്ടെ സാർ ആരാ എന്നെ അറിയില്ലേ ഫൈറ്റ് മാസ്റ്റർ ജീവിയാണ് ഞാൻ എടോ താനല്ലേ ഇന്ന് ട്രാഫിക്കിലൂടെ ബൈക്ക് സ്പീഡിൽ റേസ് ചെയ്തത് താങ്ക് യു സാർ സിനിമയിൽ അഭിനയിക്കാമോ സാർ സഡൻലി ഇത്ര പെട്ടെന്നോ സിനിമയിലോ ഹീറോ ഒക്കെ ആയിട്ട് എടോ ഹീറോ ആയിട്ടല്ല ഡ്യൂപ്പ് ഡ്യൂപ്പ് അതേടോ എന്റെ സിനിമയിൽ ഒരു ബൈക്ക് എപ്പിസോഡ് ഉണ്ട് അതിൽ അഭിനയിച്ച 1 ലക്ഷം രൂപ ഞാൻ വാങ്ങിത്തരാം ലക്ഷോ അതേന്നെ തനിക്ക് നല്ല ടാലന്റ് ഉണ്ട് അത് ഉപയോഗിക്കടോ ഇതാ ഇതാ എന്റെ കാർഡ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ലൊക്കേഷനിലേക്ക് വാ ഓക്കെ ഓക്കെ സർ ഓ ആക്ഷൻ എടാ ഞാൻ നിന്നോട് പറഞ്ഞത് ഇവിടെ നിർത്താനാണോ ടേൺ ചെയ്യണ്ടടാ മസ്റ്റർ ഞാൻ പിന്നെ എന്തിനാണ് മസ്റ്റർ ഞാൻ എന്തിനാണ് നിർത്തു മസ്റ്റർ ഇത് വലിയ പാടാ ഹേയ് നീ വല്ലാതെ തടിച്ചു പോയതുകൊണ്ടാണ് അത്ര കറക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാൾ ഗുഡ് മോർണിംഗ് ഡയറക്ടർ സാറെ ഇതാ ഞാൻ പറഞ്ഞ പയ്യൻ ഓക്കെ ഹലോ സർ ആ ബണ്ണി വേഗം ഷോട്ടിന് റെഡിയാ ഓക്കെ സർ ബിൽഡിംഗിന്റെ 10-ാമത്തെ നിലയിൽ ചാടി ഈ ബിൽഡിംഗ് ലാൻഡ് ചെയ്യണം അത്രേ ഉള്ളൂ അപ്പൊ കാശ് എങ്ങനെ തരും സാർ
നീ താഴേത്തെ ഉടനെ തന്നേക്കാം അത് ഞാൻ താഴേക്ക് വന്നാലല്ലേ ബൈക്ക് വരും പക്ഷേ ഞാൻ ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും യു ആർ ഫണ്ണി നോ സർ ഐ ആം ബണ്ണി വെരി സീരിയസ് സർ ജമ്പ് ചെയ്യിച്ച് എന്റെ ജീവിതം കട്ട പോകേക്ക നോക്കല്ലേ ഹലോ അച്ഛാ മധു ക്ലാസ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു വീട്ടിലേക്ക് വരാൻ കുറച്ച് ലേറ്റ് ആവും അതൊന്ന് പറയാൻ വേണ്ടിട്ടാ ഞാൻ ഫോൺ ചെയ്തത് ഇതിനൊക്കെ ഇങ്ങനെ ഫോൺ ചെയ്യുന്നത് എന്തിനാ ശരി ശരി ഓക്കേ അച്ഛാ ഡാ അവൾക്ക് എന്തോ എക്സ്ട്രാ ക്ലാസ് ഉണ്ടെന്ന് ശരി സർ അതെന്താണെന്ന് അന്വേഷിക്ക ആയിക്കോട്ടെ സർ അവന്റെ പെർഫോമൻസ് കൊള്ളാലേ താങ്ക്സ് എന്താടി ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ ഞാൻ കരുതി അത് ബോയ്ഫ്രണ്ടിനെ വിളിക്കാനാണ് എനിക്ക് ബോയ്ഫ്രണ്ട് ഒന്നുമില്ല എന്തിനാടി ഇത്ര ചൂടാവുന്നത് ബോയ്ഫ്രണ്ട് ഉള്ളത് നല്ല കാര്യമല്ലേ നല്ല കാര്യമായി എപ്പോഴും പഠിത്തം പഠിത്തം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ അതിനിടയിൽ ചൂണ്ടിടാൻ ഇവക്ക് ഇടുന്ന സമയം അതേടി എനിക്ക് പ്രേമത്തെയും കല്യാണത്തെക്കാളും എന്റെ പഠിത്തമാണ് മുഖ്യം അതുകൊണ്ടാണോ അത് മാത്രമല്ല എന്റെ അച്ഛനാണെങ്കിൽ വലിയ ജാതിഭ്രാന്തന ഞാൻ ആരെങ്കിലും പ്രേമിക്കുന്ന കാര്യം അറിയുകയാണെങ്കിൽ എന്റെ പഠിപ്പ് നിർത്തിയിട്ട് എന്നെ കല്യാണം കഴിച്ചയക്കും ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയരുത് ഓക്കേ പ്ലീസ് ഹായ് ഐ എം ശിൽപ ഫ്രം GMTV ഈ എപ്പിസോഡിൽ നമ്മൾ യൂത്ത് ഒപ്പീനിയനെ കുറിച്ചാണ് അറിയാൻ പോകുന്നത് ഹലോ സർ ഹായ് എന്താണ് പ്രശ്നം ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന പാട്ട് ലൈവിൽ വെച്ച് തരും ആ അങ്ങനെയാണോ എന്നാ ചോദിച്ചോ നിങ്ങളുടെ പേര് ബണ്ണി ഓക്കേ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്റെ വീട്ടിൽ അമ്മ അച്ഛൻ ചേട്ടൻ ചേച്ചി അനിയൻ അനിയത്തി അപ്പൂപ്പൻ അമ്മൂമ്മ ഇവരാരുമില്ല ആരും ആരുമില്ല അപ്പൊ അനാഥനാ യാ അതെന്താ നിങ്ങൾ ഇത്ര സന്തോഷത്തോടെ പറയുന്നത് പിന്നെ നെഞ്ചു തടിച്ച് നിലവിളിക്കണോ ഞാൻ എന്റെ അച്ഛനമ്മയ്ക്കൊന്നും എന്നെ വേണ്ടാത്തോണ്ട് അവരാരാണെന്ന് ഞാനും തിരക്കിട്ടില്ല എനിക്കതിൽ പ്രോബ്ലം ഇല്ല കാരണം എല്ലാവരും എന്റെ ആൾക്കാർ മനസ്സിൽ വേറെ ഉദ്ദേശം വെച്ചുകൊണ്ട് കൈ ഇങ്ങനെ നീട്ടി ലെറ്റ് ബി ഫ്രണ്ട്സ് എന്ന് ചെയ്യാൻ കൊടുക്കുന്ന ചിലരുണ്ട് അത്രയും കളത്തരം വേറെ ഇല്ല ആ മാതിരി ഫ്രണ്ട്ഷിപ്പിനോട് എനിക്ക് താല്പര്യമില്ല ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് വല്ല മെസ്സേജ് കൊടുക്കാനുണ്ടോ ഫ്രണ്ട് ഒരു ശത്രുവിന് കൊടുക്കാം ഏയ് കാന്തമ്മ നീ അവിടെ എന്തെടുക്കാടി വെറും 400 രൂപയ്ക്ക് നീ എന്നെ ഒറ്റ കൊടുത്തില്ലേ ഇല്ല നിന്നെ ഞാൻ വെറുതെ വിടില്ല നീ കുത്തിയിരുന്ന് പഠിക്കുന്ന ഡോക്ടർ പഠിത്തം പാതി വഴിക്ക് നിന്ന് പോകൂടി നിനക്ക് ഇഷ്ടമില്ലാത്തതിന്റെ കൂടെ നിന്റെ കല്യാണം നടക്കൂടി നിന്നെ കെട്ടുന്നവൻ എന്നും വെള്ളടിച്ചു വന്ന് നിന്നെ തല്ലി 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 നിന്റെ പല്ലടിച്ച് താണിടൂടി നിനക്കൊരു തറ അമ്മായിമേ മുരുളോട് രാക്ഷസ പിള്ളേരുണ്ടാവൂടി അവരെല്ലാവരും കൂടി നിന്നെ കടിച്ച് 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 കയറി കൊല്ലൂടി നീ